നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. സെപ്റ്റംബർ മാസം 15, 16, 17, 18, 19 എന്നീ തീയതികളിൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ ഒരു സന്തോഷ വാർത്ത കേൾക്കും. ഇവരുടെ ജീവിതത്തിൽ ജീവിതം മൊത്തവും വഴിമാറുന്ന രീതിയിൽ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുകയും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുകയും ഇവർ എന്താണോ കൊതിച്ചത് ആ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. അതൊരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യമാകാം, അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുവാൻ വേണ്ടിയിട്ടുള്ള യോഗമാകാം, അതല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ സുപ്രധാനമായ പല നല്ല കാര്യങ്ങളുമാകാം. ഏതായാലും ഈ നക്ഷത്ര ജാതകർക്ക് ഈ 5 ദിവസം ഏറെ വിലപ്പെട്ടത് തന്നെയാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും, എല്ലാ രീതിയിലും സമൃദ്ധി, എല്ലാ രീതിയിലും സന്തോഷം, എല്ലാ രീതിയിലും ഉയർച്ച. ആഗ്രഹം എന്തുതന്നെയാണെങ്കിലും അത് നേടുക തന്നെ ചെയ്യും ഈ ഭാഗ്യ നക്ഷത്ര ജാതകർ. അത്രയേറെ സൗഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത്. കൊതിച്ചതൊക്കെ നേടും എന്ന് പറഞ്ഞതുപോലെ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ അസുലഭമായ വലിയ അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ തുറക്കപ്പെടും. ഇനി ഇവർ രക്ഷപ്പെടും. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രക്ഷപ്പെടലൊന്നുമല്ല, ജീവിതത്തിൽ പല ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവരാണ് ഇവർ. പക്ഷേ ഇവരുടെ ഇനിയുള്ള കാലഘട്ടം ഒരുപാട് സമൃദ്ധിയുടേതാണ്, സന്തോഷത്തിൻ്റെതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്ര ജാതകർ ഒരുപാട് മനപ്രയാസങ്ങൾ അനുഭവിക്കുന്ന കൂട്ടത്തിലാണ്. മനപ്രയാസം എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇനി കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കാലഘട്ടത്തിൽ, എല്ലാ രീതിയിലും ദുരിതങ്ങൾ മാത്രം. എവിടെ ചെന്ന് ഒന്ന് ആശ്രയം അപേക്ഷിക്കുന്നുവോ അവിടെയൊക്കെ ഇവരെ തഴയുന്ന ഒരു സ്ഥിതി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഈ സെപ്റ്റംബർ മാസം 15, 16, 17, 18, 19 എന്നീ തീയതികളിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അസുലഭമായ ഒരു വലിയ അവസരങ്ങൾ തന്നെ തുറക്കപ്പെടും. ഓരോ നക്ഷത്ര ജാതകർക്കും ഓരോ സമയമുണ്ട്. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ തന്നെ ഇഷ്ടദൈവത്തെയൊക്കെ വിളിച്ച് പ്രാർത്ഥന നടത്തുക, തീർച്ചയായും ഇവർക്ക് വരുന്നത് വലിയ നേട്ടങ്ങളുടെ കാലഘട്ടം തന്നെയാണ്. ഓരോ നക്ഷത്രത്തിനും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില നക്ഷത്ര ജാതകർക്ക് ഞെട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ആർക്കും മുൻവിധി പറയാൻ കഴിയാത്ത രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു വലിയ അത്ഭുതമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഭൈരവൻ, കുട്ടിച്ചാത്തൻ, പൊട്ടൻ, ഗുളികൻ, ഉച്ചിട്ട എന്ന് വേണ്ട പല പഞ്ചമൂർത്തികൾ അല്ലെങ്കിൽ മന്ത്രവാദികൾ, ആരാധിക്കുന്ന ഭൈരവാദി മന്ത്രമൂർത്തികൾ, ഇവരുടെയൊക്കെ സാന്നിധ്യം ഇവർക്കുണ്ട്. ഇവർക്കിതറിയാം ഇവർ ഭാഗ്യമുള്ളവരാണ് എന്ന്. ചില കാര്യങ്ങൾ പ്രവചിക്കുവാൻ ഇവർക്ക് വളരെ പെട്ടെന്ന് സാധ്യമാകും. ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണുവാൻ ഇവർക്ക് വളരെ പെട്ടെന്ന് സാധ്യമാകും. ഇവരുടെ ജീവിതത്തിൽ നാളെക്കുറിച്ച് ഒരു ചിന്തയുണ്ട്. ചില ചിന്തകളൊക്കെ അത് യാഥാർത്ഥ്യമാകാറുമുണ്ട്. ഏതായാലും ഈ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ മാറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതിന് നിങ്ങൾ പ്രാർത്ഥന നടത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടദൈവത്തെയും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ദർശനം നടത്തുക. പ്രത്യേകിച്ച് ഇഷ്ടദൈവത്തെ മുറുകെ പിടിക്കുക. ഇഷ്ടദൈവം കനിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കും. ശുക്രന് ബലഹാനി ഉണ്ടായാൽ ധനനാശവും വ്യാഴത്തിന് ബലഹാനി ഉണ്ടായാൽ ബുദ്ധിഭ്രമവും ഉണ്ടാകും. പക്ഷേ ഈ 9 നാളുകാരുടെ കരിയറിൽ
വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്, വലിയ സൗഭാഗ്യമാണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാ ദിവസവും ക്ഷേത്രദർശനം ഇവർ പതിവാക്കണം, അതുപോലെ തന്നെ ദാനധർമ്മം നടത്തണം, ഗംഗാസ്നാനം നടത്തണം. അങ്ങനെയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ വലിയ വലിയ മാറ്റങ്ങൾ വന്നു ചേരും, ഒരുപാട് ഒരുപാട് ഉയർച്ചകൾ വന്നു ചേരും, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വന്നു ചേരും ഈ ഭാഗ്യനക്ഷത്ര ജാതകർക്ക്. ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ധനപരമായി ഇവർക്ക് വലിയ നേട്ടമുണ്ടാകും, മികച്ച ജോലി സാധ്യതകൾ ഇവരിൽ കാണുന്നു, ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. രണ്ടാമത്തെ നക്ഷത്രം മകയിരമാണ്. സാമ്പത്തികമായ ഉയർച്ച ഇവർക്കുണ്ടാകും. ഇവർക്ക് വിദേശ രാജ്യത്ത് പോകുവാനുള്ള യോഗം വന്നു ചേരും. കാനഡ, UK, അത് എന്ന് വേണ്ട ദുബായ്, സൗദി അറേബ്യ, അതുപോലെ കുബൈറ്റ് ഒക്കെ പോകുവാനുള്ള ഒരു യോഗം വന്നു ചേരും. ജോലി സംബന്ധമായിട്ടല്ലെങ്കിലും ഒരുപക്ഷെ ഒരു വിദേശ യാത്ര അല്ലെങ്കിൽ ഒരു കറക്കം അതിനുവേണ്ടി ചിലപ്പം പോയെന്നിരിക്കാം. ഏതായാലും മകീര നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ചയാണ്, ഭാവിയിൽ ഒരുപാട് നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം തിരുവാതിര. പഴയ ആ സങ്കടങ്ങളുടെ കഥയൊക്കെ ഇനി അങ്ങ് മറന്നേക്കുക. ഇനി നിങ്ങൾക്ക് ഉയർച്ചയാണ്, ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. വലിയ വലിയ നേട്ടങ്ങളുടെ ഒരു വലിയ പറുദീസ തന്നെയാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്, നാലാമത്തെ നക്ഷത്രം ആയില്യമാണ്. നിങ്ങൾക്ക് ശത്രുക്കളെ കൊണ്ട് ശല്യമുണ്ട്, പക്ഷേ ഇതൊക്കെ അങ്ങ് മാറും. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധന നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു തരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും. അടുത്ത നക്ഷത്രം പൂരാടം. പൂരാടം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. അത്തം. അത്തം നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ്. പൂരാട നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, ചിത്തിര നക്ഷത്രത്തിൻ്റെ കാര്യം പറഞ്ഞു, പൂരാട നക്ഷത്രത്തിൻ്റെ കാര്യവും പറഞ്ഞു. മികച്ച സാധ്യതകൾ, മികച്ച നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ഉത്രാടം, പൊരുരുട്ടാതി, ഇവർക്കൊക്കെ ഭാഗ്യത്തിൻ്റെ നാളുകളാണ്. ഗണപതി ഹോമം ക്ഷേത്രത്തിൽ പോയി നടത്തുക, ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, കൂവളമാല, ധാര, മൃത്യുജ്ഞ അർച്ചന ഇവയൊക്കെ നടത്തുക. ഒരുപാട് ഒരുപാട് ജീവിത വിജയം നിങ്ങൾക്ക് വന്നു ചേരും. ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരും. ഒരുപാട് ഉയർച്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ദുഃഖവും ഭയവും ഒക്കെ മാറുക, മാറ്റുക. ഇനി ഇവർക്ക് ഒരുപാട് ഉയർച്ചയുടെ കാലഘട്ടം. ഇനി ഇവർക്ക് മാറ്റങ്ങൾ വരുന്നു. സഹോദര സൗഖ്യം വരുന്നു, ധീരത വരുന്നു, സുഖം വരുന്നു, സ്വർണ്ണ അലങ്കാര ലബ്ധി വന്നു ചേരുന്നു, നല്ല വസ്ത്രങ്ങൾ ലഭിക്കുന്നു, വിദ്യ, യശസ് ഒക്കെ ഇവർക്ക് വന്നു ചേരും. ഭാഗ്യം ഒരുപാട് ഒരുപാട് ഒരുപാടാണ്. ജീവിതത്തിൽ ഉയർച്ചയാണ്. ഭരണിക്കും മകയിരത്തിനും തിരുവാതിരയ്ക്കും ആയില്യത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും പൂരാടത്തിനും ഉത്രാടത്തിനും പൊരുരുട്ടാതി നക്ഷത്ര ജാതകർക്കും ഒക്കെ ഇനി നേട്ടങ്ങൾ തന്നെയായിരിക്കും. ഒരുപാട് ഒരുപാട് നേട്ടം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും, ഉറപ്പായ കാര്യമാണ്. നന്ദി, നമസ്കാരം.